ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. തവളയെ എങ്ങനെ കൊല്ലാം? അതും വളരെ കലാപരമായി. പല വധശ്രമങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ മുൻപ് വായിച്ച ഒരു പുസ്തകത്തിൽ അല്പം വ്യത്യസ്തതയോടുകൂടിയ ഒരു വധശ്രമത്തെക്കുറിച്ച് കേട്ടു. അതിപ്രകാരമാണ്: തവളയെ പിടിക്കുന്ന അതേ കുളത്തിലെ വെള്ളം തന്നെ ഒരു പാത്രത്തിലാക്കി, ആ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം നിറച്ച് അതൊരടിപ്പിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. തവളയെ പിടിച്ച് അതിനകത്തിടുന്നു. താൻ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് വന്നു എന്ന് പോലും അറിയാതെ തവള വളരെ സുഖമായിട്ട് അവിടെ സുഷുപ്തിയിലായിരിക്കുന്നു. പതുക്കെ പതുക്കെ തീയിൻ്റെ ചൂട് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി വരുന്നു. പക്ഷെ തവള ഇതൊന്നും അറിയുന്നില്ല. കാരണം താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൽ ആയിരിക്കുകയാണ് തവള. ചൂട് പതുക്കെ 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 കൂട്ടി വരുമ്പോഴും ഒട്ടും തന്നെ തവളയ്ക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് കൂട്ടിയാലാണ് പ്രശ്നമാവുക. അതുകൊണ്ട് പതുക്കെ പതുക്കെ ചൂട് കൂട്ടി വരുന്നു. ആ കൂടി വരുന്ന ചൂടിനോട് തവള വളരെ സന്തോഷത്തോടെ തന്നെയാണ് പ്രതികരിക്കുന്നത്. കാരണം അതിന് വലിയ വ്യത്യസ്തതകളൊന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ കുറേ കഴിയുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ചൂട് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ താനായിരിക്കുന്ന അവസ്ഥയിൽ ചുറ്റുപാടുകൾ മറന്നുകൊണ്ട് അതിൽ തന്നെ ആയിരിക്കുമ്പോൾ തനിക്ക് ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റം, തനിക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റം ഒന്നും തിരിച്ചറിയാൻ സാധിക്കാതെ പാവം തവള അവിടെ കിടന്നു വീഴുകയാണ്. ഇതിങ്ങനെ തവളയെ കൊല്ലുന്ന ഒരു രീതിയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു രീതി പലപ്പോഴും നമ്മളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ ഒരു ജീവിത അവസ്ഥയുടെ നേർക്കാഴ്ചയല്ലേ എന്ന് തോന്നിപ്പോകാറുണ്ട്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, സെൻസിറ്റിവിറ്റി. മലയാളത്തിലതിനെ സംവേദന ശക്തി എന്നൊക്കെ നമുക്ക് പറയാം. ജീവികൾക്കുണ്ട്, മനുഷ്യനുണ്ട്, സസ്യലതാദികൾക്കുണ്ട്, എല്ലാത്തിനും സംവേദന ശക്തിയുണ്ട്. പ്രകൃതിയോട്, ചുറ്റുപാടുകളോട്, മുൻപിൽ വന്നു നിൽക്കുന്ന ആപത്തിനോട് ഒക്കെ പ്രതികരിക്കാനുള്ള ഒരു ശക്തിയാണ്. ഞാൻ എന്താണ്, എൻ്റെ ശരീരത്തിന് എന്താവശ്യമുണ്ട്, എൻ്റെ കഴിവുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എൻ്റെ ഭക്ഷണം ഞാൻ എങ്ങനെ നേടണം, എൻ്റെ ജീവൻ എങ്ങനെ നിലനിർത്തണം എന്നൊക്കെ ഈ സംവേദന ശക്തിയുടെ കീഴിൽ വരുന്നതാണ്. ഈ സംവേദന ശക്തി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചുറ്റുപാടുകൾ അന്യമായി തീരുന്നു. തവളയ്ക്ക് പണ്ട് മുതലേ ഒരു പൊട്ടപ്പേരുള്ളതാണ് പൊട്ടക്കുളത്തിലെ തവള എന്ന് പറഞ്ഞ്. കാരണം ചുറ്റുപാടുകളെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നും അതിനില്ല. ഇന്ന് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെയും വലിയൊരു ശാപമല്ലേ ഇത്തരത്തിലുള്ള സംവേദന ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതചര്യകൾ, ദിനചര്യകൾ, ജീവിതത്തിലെ കാഴ്ചകൾ, കാഴ്ചപ്പാടുകളെന്ന് തോന്നിപ്പോവുകയാണ്. തിരക്ക് പിടിച്ച് ഓടിപ്പോകുന്ന ജീവിതത്തിൽ വഴിയോര കാഴ്ചകൾ പോലും നമ്മൾ വിസ്മരിച്ചു കൊണ്ടാണ് കടന്നു പോകുന്നത്. ചുറ്റുപാടും പൂത്തു നിൽക്കുന്ന ചെടികളും വിടർന്നിരിക്കുന്ന പുഷ്പങ്ങളും പാട്ടുപാടുന്ന കിളികളും നമ്മൾ പലപ്പോഴും കാണുന്നില്ല. കാരണം ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ, വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനാണ് അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിലാണ്. സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുക അല്ലെങ്കിൽ സംവേദന ശക്തി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മരണത്തിലേക്കുള്ള വഴി തുറക്കലാണ് എന്ന് വേണം പറയാനായിട്ട്. കുറേ ശാസ്ത്രജ്ഞന്മാർ അവർ പറയുന്നത്, ഒരുപക്ഷേ ഡിനോസോറുകളുടെ ജീവൻ നഷ്ടത്തിന് കാരണം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് അവ അന്യം നിന്ന് പോകാൻ പല കാരണങ്ങളുണ്ടായിട്ടുണ്ടാകാം, പക്ഷെ അതിൽ ഒന്ന് ഈ സംവേദന ശക്തി അവയ്ക്ക് വളരെ കുറവായിരുന്നു എന്നാണ് ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സംവേദന ശക്തി കുറഞ്ഞാൽ അത് മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ചെടിയാണെങ്കിലും ഏത് ജന്തുവാണെങ്കിലും ജീവിച്ചിരിക്കുക അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. ജീവിക്കുന്ന സാഹചര്യങ്ങളോട്, കാഴ്ചപ്പാടുകളോട്, ചുറ്റുപാടുകളോട്, കൂടെയുള്ളവരോട്, പ്രകൃതിയോടും പ്രപഞ്ചത്തിനോടും സംവേദന ശക്തി നിലനിർത്തുക എന്നുള്ളത് ഒരു വെല്ലുവിളിയും ഒപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. ജീവിച്ചു എന്നുള്ളതിലല്ല, എപ്രകാരം ക്രിയാത്മകമായും അർത്ഥപൂർണമായും സന്തോഷത്തോടും കൃപയോടും കൂടി ജീവിച്ചു എന്നുള്ളതിലാണ് ജീവിതം ധന്യമായി തീരുന്നത്. ക്രിസ്തു ഒരുപക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുതിയ നിയമത്തിൽ ഫരിസേയർക്കെതിരെ ഉയർത്തിയിട്ടുള്ള ആക്രോശങ്ങൾക്കൊക്കെ പുറകിലെ ഒരു വലിയൊരു കാരണം
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സംവേദന ശക്തിയുടെ കുറവ് തന്നെയാണ്. യഹൂദമതം ഈ സംവേദന ശക്തി അല്പം പോലും പ്രകടിപ്പിക്കാത്ത ഒന്നായി മാറിയൊരു കാലഘട്ടമുണ്ടായിരുന്നു. നിയമവും നിയമാനുഷ്ഠാനങ്ങളും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും നേർച്ച കാഴ്ചകളും ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ആത്മാവും ജീവനും ഇല്ലാത്ത ഒന്നായി അധപതിച്ചു. ആ കാലഘട്ടത്തിലാണ് ക്രിസ്തു കടന്നു വരുന്നത്. ഒരുപക്ഷെ ശാപത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ പോലും ക്രിസ്തു പടപൊരുതാനും കലഹിക്കാനും കാരണം സെൻസിറ്റിവിറ്റി ഇല്ലാതെ പോയ യഹൂദരെ അതിലേക്കൊന്ന് തിരികെ കൊണ്ടുവരാനുള്ള അവൻ്റെ ശ്രമങ്ങളായിട്ട് വേണം കാണാനായിട്ട്. ക്രിസ്തുവിന് ഇത് ആവോളമുണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് മറിയത്തിനോടും ഔസേപ്പിനോടൊപ്പം യാത്ര തിരിക്കുന്ന ക്രിസ്തു ജെറുസലേമിലേക്കുള്ള യാത്രയിൽ കുഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടെത്തുന്നത് ജെറുസലേം ദേവാലയത്തിലാണ്. അന്നു മുതൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സെൻസിറ്റിവിറ്റിയുടെ തലം ആരംഭിക്കുകയാണെന്ന് നമുക്ക് കണ്ടെത്താനാകും. താൻ എവിടെയായിരിക്കണമോ അല്ലെങ്കിൽ താൻ എന്തായിരിക്കുന്നുവോ താൻ എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് ക്രിസ്തു തിരിച്ചറിഞ്ഞ നിമിഷമായത്. അതുകൊണ്ടാണ് അവൻ മറിയത്തിനോട് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന്. ഒരുപക്ഷെ മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചെങ്കിലും ക്രിസ്തുവിനോളം ആഴത്തിൽ അവൾക്കതപ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ഒരു സംശയമാണ്. പിന്നീട് അങ്ങോട്ട് ആരംഭിക്കുന്ന പരസ്യ ജീവിതം മുഴുവൻ ഈ വലിയ സംവേദന ശക്തിയാണ് ക്രിസ്തു കാണിക്കുന്നത്. ഗോഡ് ഈസ് സെൻസിറ്റീവ് എന്ന് വേണം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ മുഖത്തിന് പോലും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല നിർവചനം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. അവൻ കൂട്ടുകൂടുന്നത് ആരുമായിട്ടാണ്? ആരുമില്ലാത്തവരോട് കൂടെ, സമൂഹം മാറ്റി നിർത്തുന്നവരോടുകൂടെ, പാവങ്ങളോടുകൂടെ, ഉപേക്ഷിക്കപ്പെട്ടവരോടുകൂടെ, വേശ്യയെന്ന് വിളിക്കപ്പെട്ടവരോടുകൂടെ, ചുങ്കക്കാരെന്ന് മുദ്ര കുത്തിയവരോടുകൂടെ, രോഗികളോടുകൂടെ, പാവപ്പെട്ടവരോടുകൂടെ, ഇവരോടുകൂടെ കൂട്ടുകൂടി ക്രിസ്തു അവരിൽ ഒരുവനായി മാറി. ക്രിസ്തുവിൽ ഇവർക്കെല്ലാവർക്കും ഒരിടമുണ്ട്. ക്രിസ്തുവിൻ്റെ സംവേദന ശക്തിക്ക് പുറകിൽ തകർക്കപ്പെട്ടവരുണ്ട്, മുറിക്കപ്പെട്ടവരുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്, ചുങ്കക്കാരുണ്ട്, വേശ്യകളുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഇത് തികച്ചും പാസീവായ ഒരു സംവേദന ശക്തിയല്ല, സെൻസിറ്റിവിറ്റി അല്ല ക്രിസ്തുവിൻ്റെ തലത്തിൽ നമ്മൾ കണ്ടെത്തുക. തന്നെ ആക്രമിക്കാൻ വരുന്ന അല്ലെങ്കിൽ തന്നെ പൊളിച്ചെടുക്കാൻ വരുന്ന ഹെറദോസ് പക്ഷക്കാരോട് ക്രിസ്തു പറയുന്നുണ്ട്, ആ കുറുക്കനോട് പറയുക, ഞാൻ ഇവിടെ കാണും 3 ദിവസം കൂടിയെന്ന്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഈ സെൻസിറ്റിവിറ്റിയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇവർക്കൊക്കെ ഇടമുണ്ടായിരുന്നു. യഹൂദ സമൂഹം മുഴുവൻ പാപിനിയെന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തു ഇറങ്ങിച്ചെല്ലുകയാണ്. ഒറ്റയ്ക്കൊരാൾക്കും പാപം ചെയ്യുക സാധ്യമല്ല എന്നറിയുന്ന ആ കാലഘട്ടത്തിൽ പോലും അവൾ ഒറ്റയ്ക്ക് ആണ് വിധിവാചകത്തിന് മുൻപിൽ തലകുനിക്കേണ്ടി വരുന്നത്, പാപിനിയായി പിടിക്കപ്പെടുന്നത്. അവളുടെ കൂടെ പാപം ചെയ്ത മറ്റു കൂട്ടുപ്രതികൾ സമൂഹത്തിൻ്റെ പരിരക്ഷയിൽ വിലസുമ്പോഴും പാപിനിയെന്ന് മുദ്ര കുത്തപ്പെടേണ്ടവളായി ഒരുവൾ മാത്രമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു അവളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അവളെ തിരികെ ജീവിതത്തിലേക്ക് ക്രിസ്തു കൊണ്ടുവരുന്ന നമ്മൾ കാണുക. വീണ്ടും രോഗികളായിട്ടുള്ളവർ, കണ്ണ് കാണാത്തവർ, കുഷ്ഠരോഗികളെ, വേദനിക്കുന്നവർ, കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ അമ്മമാരെ, ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ ഈ സംവേദന ശക്തി അനുഭവിച്ചറിഞ്ഞവരാണ്. അതും ഏറെ കൃപയോടെ. ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ സംവേദന ശക്തി വളരെ കൃത്യമായി നമുക്കൊക്കെ അളന്നെടുക്കാം അല്ലെങ്കിൽ ഒപ്പിയെടുക്കാം. ഗെച്ചമീൻ തോട്ടത്തിലെ നീറുന്ന വേദനയിൽ പിതാവിൻ്റെ ഹിതം തൻ്റെ ഹിതത്തിന് മുകളിൽ വയ്ക്കുമ്പോഴും ക്രിസ്തു നമ്മെ വീണ്ടും സംവേദന ശക്തിയുടെ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയുടെ അടുത്ത തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പിറ്റേനാൾ കുരിശും ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മറ്റുള്ളവർ തന്നെ ആക്രമിക്കുമ്പോഴും കുരിശിൽ തറയ്ക്കുമ്പോഴും കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിൻ്റെ മാറിൽ കിടന്നുറങ്ങുന്ന ലാഘവത്തോടെ ക്രിസ്തു അവസാന ശ്വാസം വലിച്ചെടുക്കുമ്പോഴും സംവേദന ശക്തി അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സമൂഹത്തിന് ഇന്ന് ആവശ്യം ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ്, ഒരു സംവേദന ശക്തിയാണ്. നമ്മുടെയൊക്കെ സമൂഹങ്ങൾ അല്ലെങ്കിൽ ലോകം ഇന്ന് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയാണ് ഇതിന് പുറകിലുള്ളത്. നമുക്കറിയാം അങ്ങ് ദൂരെയുള്ള എത്രയും ദൂരെയുള്ള ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്ത് വസിക്കുന്നവരുമായിട്ട് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് നമുക്ക് ആശയവിനിമയം നടത്താം, സ്നേഹസല്ലാപത്തിൽ ഏർപ്പെടാം. ടെക്നോളജി നമ്മെ ഒരുപാട് ഒന്നിപ്പിക്കുന്നുണ്ട്. ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും കൂടി ജീവിക്കാനായിട്ട് ഒരുപാട് നമ്മെ സഹായിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ടെക്നോളജി തന്നെ അല്ലെങ്കിൽ ഈ ശാസ്ത്ര മാധ്യമം തന്നെ നമ്മിൽ നിന്ന് കവർന്നെടുക്കുന്നതും ഈ സെൻസിറ്റിവിറ്റിയാണ്.
നമുക്ക് നഷ്ടമാകുന്നതും ഈ സെൻസിറ്റിവിറ്റിയാണ്. അതിവേഗം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുക. ആർക്കും എവിടെയും കടന്നു ചൊല്ലാം വാർത്താ വിനിമയ ഉപാധികളിലൂടെ. ഏത് സ്വകാര്യതയിലേക്കും അതിക്രമിച്ച് കയറാം. ഏത് സന്തോഷത്തിലെയും കരടാകാം. ഏത് സങ്കടത്തിലും സന്തോഷമായി മാറാം നിമിഷാർദ്ധങ്ങൾ കൊണ്ട്. ശാസ്ത്രം അത്രമാത്രം വളർന്നു കഴിഞ്ഞു. ഇന്ന് ലോകങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ അങ്ങ് അന്യമായിക്കൊണ്ടിരിക്കുക. ലോകം തന്നെ ഒരു ചെറിയ ഗ്രാമമായി കുഞ്ഞായിക്കൊണ്ടിരിക്കുക. ലോകം ചെറുതായിക്കൊണ്ടിരിക്കുക. ഈ ചെറുതായിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരുപാട് നന്മയുടെയും ഒരുപാട് കൃപകളുടെയും അടയാളങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അല്പം വിമർശനാത്മകമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നോക്കുമ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ഹൃദയത്തിൻ്റെ വ്യാസത്തെക്കുറിച്ചും നമ്മൾ ആകുലപ്പെടേണ്ടതില്ലയെന്ന് ഒരു വേള ചിന്തിച്ചു പോകേണ്ടിയിരിക്കുന്നു. മൃഗങ്ങൾ പോലും സെൻസിറ്റീവാണ്, സംവേദനശക്തി നിലനിർത്തുന്നു. പക്ഷേ നമുക്ക് മാത്രമല്ലേ അത് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ചിത്രത്തിൽ കാണാനായിട്ടിടയായി. ഇറ്റലിയിലെ ബ്രിൻഡിസി എന്ന് പറയുന്ന സ്ഥലത്തെ ഇടവക പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അണയുന്ന മനുഷ്യരോട് കൂടെ ഒരു നായയുമുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ. അതിന് ചരിത്രം ആ ചിത്രത്തിന് കീഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു. അത് ഒരു തെരുവ് പട്ടിയായിരുന്നു. കുറേ നാളുകൾ അലഞ്ഞു തിരിഞ്ഞ് ആരുമില്ലാതായപ്പോൾ ഒരു സ്ത്രീ അവനെ കൂട്ടായി. അങ്ങനെ ആ സ്ത്രീയോടുകൂടെ അവന് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ യജമാനത്തി രോഗം മൂലം മരിച്ചു പോകാനായിട്ട് ഇടയായി. യജമാനത്തിയുടെ കൂടെയായിരുന്ന അവളുടെ വിശ്വാസങ്ങൾ ഓരോ നിമിഷവും മനസ്സിലാക്കി അവളുടെ സുഖസന്തോഷങ്ങളിലൂടെ കടന്നുപോയ അവന് അവളെ വിട്ടെറിഞ്ഞു പോകാൻ താല്പര്യമില്ലായിരുന്നു. യജമാനത്തി എല്ലാ ദിവസവും അനുദിന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു. അതൊരു ശീലമാക്കിയ ഈ നായ് അവളുടെ മരണശേഷം പോലും അവളുടെ ഓർമ്മയ്ക്കെന്നവണ്ണം എല്ലാ ദിവസവും ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമെന്നാണ് പറയുന്നത്. അവിടെ പോയി ആർക്കും ശല്യമുണ്ടാക്കാതെ അവിടെയായിരിക്കും. വിശുദ്ധ ബലിക്ക് ശേഷം തിരികെ പോരും. നാട്ടുകാരും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരൊക്കെ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് അവൻ സംതൃപ്തിപ്പെട്ട് ജീവിച്ചു പോകുന്നു. ഒരുപക്ഷെ ഈ മൃഗത്തിനുള്ള സംവേദന ശക്തി പോലും ഇല്ലാത്തവരായി ചിലപ്പോഴൊക്കെ നമ്മൾ മാറാറുണ്ട്. എന്തിന്? കണ്ണുകളുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് അതിൽ ആസക്തികൾ നിറയുമ്പോഴല്ലേ അമ്മ പെങ്ങന്മാർ തിരിച്ചറിയാൻ സാധിക്കാതെ നമുക്ക് പോകുന്നത്. പലപ്പോഴും സൗന്ദര്യവും സമ്പത്തും സ്ഥാനമാനങ്ങളും നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുമ്പോൾ മനുഷ്യനും ബന്ധങ്ങളും സഹോദരിമാരും പ്രിയമുള്ളവരും നമ്മുടെ സന്തോഷത്തിൻ്റെ അതിരുകൾ കാക്കുന്ന ഉപകരണങ്ങൾ മാത്രമായി നമ്മളൊക്കെ കാണാറില്ലേ? ഇവിടെയാണ് പ്രിയമുള്ളവരെ ഒരു തിരിച്ചറിവ് നമുക്കും വേണ്ടത്. ഈ കഴിഞ്ഞു പോയ പ്രളയ കാലഘട്ടം നമ്മളിലെ ഈ സംവേദന ശക്തിയെ ഒരുപാട് വിളിച്ചുണർത്തിയ ഒരു കാലഘട്ടമായിരുന്നു. ചിലരൊക്കെ അതിനുശേഷം കേരളത്തിൻ്റെ സാംസ്കാരിക മത ചുറ്റുപാടിലുണ്ടായ ചില സംഭവങ്ങളെ മുൻനിർത്തി പറഞ്ഞിട്ടുണ്ട് പ്രളയമായിരുന്നു നല്ലതെന്ന്. പ്രളയത്തെ പ്രണയമായും വ്യാഖ്യാനിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേർ കവിതകളും ഗാനത്തിലൂടെയൊക്കെ പ്രളയത്തെ പ്രണയമായി വിവരിച്ചു. കാരണം പ്രളയത്തിന് പുറകിൽ ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയത്തിൻ്റെ കാരണം മനുഷ്യരുടെ ഈ സംവേദന ശക്തിയായിരുന്നു. സ്വന്തം ജീവൻ തൃവൽഗണിച്ചുകൊണ്ട് സഹജീവിയുടെ ജീവന് വേണ്ടി നീന്തലറിയാത്തവരും അറിയുന്നവരും പണമുള്ളവനും ഇല്ലാത്തവനും ബുദ്ധിയുള്ളവനും ഇല്ലാത്തവനും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ കേരളത്തിന് നെടുകെ ഇറങ്ങിത്തിരിച്ചപ്പോൾ അതൊരു രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നില്ല, പകരം മലയാളിയുടെ സംവേദന ശക്തി സെൻസിറ്റിവിറ്റി ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു. ഇന്നൊരു പക്ഷേ പ്രളയ ഓർമ്മകൾക്കപ്പുറത്ത് ചിലയിടങ്ങളിൽ പ്രളയത്തിനൊരു പാടുപോലും അവശേഷിപ്പിക്കാതെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും നാം മുന്നേറി. ഈ മുന്നേറ്റങ്ങളുടെയൊക്കെ പുറകിൽ ഇത്തരത്തിലുള്ള ഒരു സംവേദന ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു അതിനുശേഷം ഉണ്ടായ ചില രാഷ്ട്രീയ മതപരമായ സാഹചര്യങ്ങളിൽ ഇവയെല്ലാം തകിടം മറിയുന്നതായിട്ട്. ആവശ്യാനുസരണം എടുത്തണിയേണ്ട ഒന്നല്ല ഈ സംവേദന ശക്തി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി. പകരം ഇതൊരു ദിനചര്യയാകണം, ജീവൻ്റെ മാർഗമാകണം, ജീവിതത്തിലെ ദിവസവുമുള്ള അനുഷ്ഠാനങ്ങളിൽ ഒന്നായിട്ട് മാറണം. തുറന്നു പിടിച്ച കണ്ണുകൾ, തുറന്നു പിടിച്ച കാതുകൾ, ഇനിയും കൂമ്പാത്ത കരങ്ങൾ, എപ്പോഴും അന്യർക്കായിട്ട് തുറന്നു കൊടുക്കാൻ കൃപയുള്ള ഹൃദയവും. ക്രിസ്തുവും
അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്രിസ്തു നമുക്ക് മുമ്പ് കാണിച്ചു തരുന്ന ഒരുപാട് മനുഷ്യരും ഇത്തരത്തിൽ കൃപയുടെ അടയാളങ്ങളായി മാറിയവരാണ്. ഒരുപക്ഷെ പുതിയ നിയമം എന്ന് പറയുന്ന ആ നിയമപുസ്തകങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ സുവിശേഷം മുഴുവൻ പിതാവായ ദൈവം നമ്മോട് എത്രമാത്രം സെൻസിറ്റീവാണെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു അടയാളം കൂടിയല്ലേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് നോക്കുക, അവർക്ക് അവരുടേതായി ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം പൊതുവായിരുന്നു. പങ്കുവയ്ക്കാനാണ് അവരാദ്യം പഠിച്ചത്. ആ പങ്കുവയ്പ്പാണ് പിന്നീട് പ്രാർത്ഥനയായി മാറിയത്. ആ പ്രാർത്ഥനയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭമായി മാറിയത്. പങ്കുവയ്ക്കലും പ്രാർത്ഥനയും ക്രിസ്തീയതയുടെ മതിൽക്കെട്ടുകളായി ഇനിയും തുടരണം. എങ്കിലേ ക്രിസ്തീയത ഇന്നത്തെ ഈ മാറി വരുന്ന ലോക സാഹചര്യങ്ങൾക്ക് പുതിയ അർത്ഥവും പുതിയ ക്രമവും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഏത് വാർത്താമാധ്യമം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ക്രിസ്തീയതയുടെ അടയാളമായി, ജീവിക്കുന്ന അടയാളമായി ലോകം വരച്ചു കാണിക്കുന്നത് പോപ്പ് ഫ്രാൻസിസിനെയാണ്. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ലോകം എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ഫ്രാൻസിസ് അത്രമാത്രം സെൻസിറ്റീവാണ്, അത്രമാത്രം സംവേദന ശക്തിയുള്ളവനാണ്. തൻ്റെതായ ഫോർമാലിറ്റികൾക്ക് അപ്പുറത്ത്, തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതിനെ സ്വാതന്ത്ര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ തൻ്റെ ഇടം കണ്ടെത്താനായിട്ട് നമ്മുടെ പോപ്പിന് സാധിക്കുന്നുണ്ട്. കാരണം അവൻ ക്രിസ്തുവിനെ പോലെ രോഗികളിലേക്കും ക്രിസ്തുവിനെ പോലെ തെരുവുകളിലേക്കും സമൂഹത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും ഇറങ്ങിത്തിരിച്ചവനാണ്. സഭ ഇന്നും അവരോട് കൂടെയാണെന്ന് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒറ്റ നോട്ടം കൊണ്ടുപോലും പോപ്പ് ഫ്രാൻസിസ് കാണിച്ചു കൊടുക്കുന്നു. ഇന്ന് നാം അഭ്യസിക്കേണ്ടത് സുവിശേഷങ്ങളിൽ നിന്നാണെങ്കിലും പോപ്പിൻ്റെ ജീവിതത്തിൽ നിന്നാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും ഈ സംവേദന ശക്തിയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ കയറി വരുന്ന യാചകർക്ക് മുതിർന്നവർ ഭക്ഷണം വിളമ്പി കൊടുക്കാറുണ്ട്. അവർ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു കറി കൂടി മക്കളോട് അവരുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ പറയണം. അത് സംവേദന ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും. ഒരുപക്ഷെ ഒരുപാട് പോക്കറ്റ് മണി കയ്യിൽ കൊണ്ട് നടക്കുന്നിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ മക്കളെ പഠിപ്പിക്കുമ്പോൾ പണം എങ്ങനെ ചിലവഴിക്കണം, ധനം ക്രിയാത്മകമായി എങ്ങനെ സ്വാംശീകരിക്കണം, പങ്കുവയ്ക്കണം എന്നൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തവരുമായി ഒരു നേരത്തെ ഭക്ഷണം പങ്കുവയ്ക്കുവാൻ, സഹപാഠിയുടെ അന്നത്തിൽ ഒന്നായി മാറുവാൻ, അവരുടെ കൂട്ടുകൂടാൻ, അവരോടുകൂടെ പങ്കുചേരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഈ സംവേദന ശക്തി അവരിൽ ഒരുപാട് വളർത്തി വലുതാക്കും. ആദിമ കാലഘട്ടത്തിൽ സന്യാസ ജീവിതവും പൗരോഹിത്യവും ഈ സംവേദന ശക്തിയുടെ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയുടെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. കാലഘട്ടത്തിൻ്റെ തിന്മകളോട് അവർ പൊരുതി ഭൗതികമായും ശാരീരികമായും ആത്മീയമായും എല്ലാ തലത്തിലും ബുദ്ധിപരമായ അവരുടെ കണ്ടെത്തലുകൾ ചില ഭാഷണ്ഡതകളെപ്പോലും വെല്ലുവിളിച്ചു എന്ന് പറയുമ്പോൾ തിന്മ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും എല്ലാ മണ്ഡലങ്ങളെയും വാരിക്കൂട്ടി ഒതുക്കി നിർത്തുകയായിരുന്നു എന്ന് വേണം കണ്ടെത്താനായിട്ട്. ഇന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ്. കുടുംബത്തിലും സന്യാസത്തിലും സമർപ്പണ ജീവിതത്തിലും ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങൾക്കും അതിരുവിട്ട് ജീവിതത്തിൽ ആസ്വാദനത്തിനൊരു ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. ചിലപ്പോഴൊക്കെ അന്യമതസ്ഥർ നമ്മെ നോക്കിക്കാണുന്നതും അത്തരത്തിലുള്ളതാണ്. വലിയ തിരുനാളുകൾ, വലിയ ആഘോഷങ്ങൾ, വലിയ പള്ളികൾ, വെടിക്കെട്ടുകൾ, ബാൻഡ് സെറ്റുകൾ, ആഘോഷങ്ങളുടെ ഒരു കൂട്ടുകാരായിട്ട് ആഘോഷത്തിൻ്റെ ആളുകളായിട്ട് നമ്മെ കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുക. നാം മറന്നു പോകാൻ പാടില്ലാത്തത് 3 വർഷക്കാലം കൊണ്ട് ലോക ചരിത്രത്തോട് തികച്ചും വ്യത്യസ്തമായ വിധത്തിൽ സംവദിച്ച ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ളതാണ്. ക്രിസ്തീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സംവേദന ശക്തികൾ ഹൃദയത്തിലും മനസ്സിലും സംവഹിക്കുക, അതുമായി അനുരഞ്ജനപ്പെടുക, അതുമായി തെരുവുകളിലേക്കും കുടുംബത്തിലേക്കും വഴിത്താരകളിലേക്കും ഇറങ്ങി വരിക. നമുക്കും ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. കാരണം ലോകത്ത് ഇനിയും ദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല, അനീതി ഇന്നോളം ഇല്ലാതായിട്ടില്ല. വർദ്ധിക്കുന്ന ഈ കാലഘട്ടം തിന്മകൾ പൊട്ടിപ്പെരുകുന്നു. പ്രപഞ്ചവും പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും ജലവും കടലും ആകാശവും എല്ലാം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അസ്തിത്വത്തിന് വേണ്ടി പൊരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ കാലഘട്ടം മനോഹരമായി തീരണമെങ്കിൽ ഇവിടെ നമുക്കുണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ഈ കാഴ്ചപ്പാടാണ്. കാരണം ക്രിസ്തു സംവദിച്ചു ദൈവത്തോട്, പ്രപഞ്ചത്തോട്, മനുഷ്യരോട്. ക്രിസ്തുവിൻ്റെ ഈ കലഹത്തെ നമ്മുടെ സെൻസിറ്റിവിറ്റിയാക്കി നമുക്ക് വളർത്തിയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.